ശ്രീ രാധാകൃഷ്ണൻ, എന്താണ് ഇനി ജോണി നെല്ലൂരിന് മുന്നിലുള്ള വഴികൾ? ഹലോ, പാർട്ടിക്ക് മുന്നിൽ ഇനി എന്ത് വഴിയാണുള്ളത്? പാർട്ടിക്ക് ഒരു പ്രശ്നമില്ല. ഇന്ന് 3 മണിക്ക് ഞങ്ങളുടെ ഭാരവാഹികളുടെ സംസ്ഥാന ഭാരവാഹികളുടെ യോഗം മൂവാറ്റുപുഴ വെച്ച് കൂടുന്നുണ്ട്. നിങ്ങൾ മൂവാറ്റുപുഴ വെച്ച് ഭാരവാഹികളുടെ യോഗം എടുക്കുന്ന ഏകകണ്ഠമായ തീരുമാനം എടുക്കും. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി മുന്നോട്ട് പോകും. അതെ, പിറവം സീറ്റ് ഇപ്പോൾ നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ട്. ആ സീറ്റ് അതിലിപ്പം ഇന്ന് ചെയർമാൻ അങ്കമാലി കിട്ടിയല്ല എന്ന് ഡേഗി ഇന്ന് പിന്നെ അതിന്റെ ഒരു അറിയിപ്പ് വെങ്കച്ച സാറ് മാത്രം എത്തിയെങ്കിൽ പോലും പിന്നെ ഞങ്ങളോട് പറഞ്ഞത് 31-ാം തീയതി ചർച്ച ചെയ്യാവുന്നതാണ്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ചർച്ചയിൽ പ്രതീക്ഷയുണ്ടെന്നാണ്? ഇനി ചർച്ച ചെയ്യും. ഇന്ന് ഓടുന്ന സംസ്ഥാന ഭാരവാഹികളുടെ യോഗം അവർ നേരിട്ട് ഇവിടെ കേരളത്തിൽ വന്നതിന് ശേഷം ചർച്ച ചെയ്തതിന് ശേഷം അടുത്ത നടപടികളിലേക്ക് നീങ്ങും എന്നുള്ളതാണ് ഞങ്ങളുടെ മനസ്സിലുള്ള ധാരണ. അത് ഇന്നത്തെ ചർച്ചയെ കൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന അഭിപ്രായങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ നീക്കും. അതെ, നിങ്ങളുടെ പാർട്ടിയിലുള്ള പ്രശ്നം, ശ്രീ വക്കനാട് രാധാകൃഷ്ണൻ, അനൂപ് ജേക്കബിന് സീറ്റ് കിട്ടും? അങ്ങനൊന്നുമല്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള സീറ്റ്, ഞങ്ങൾ 4 സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അങ്കമാലി, പിറവം, പിന്നെ കൊട്ടാരിക്കര, കുടുംബം, പീരുമേട് അല്ലെങ്കിൽ കുടുംബച്ചോല, ഈ സീറ്റുകളാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതനുസരിച്ച് നടക്കുന്നത്. ഇന്നലെ ഇങ്ങനൊരു അഭിപ്രായമുണ്ടായി. ഇന്ന് രാവിലെ ചെയർമാൻ അതിന് സംബന്ധിച്ച് പ്രതികരിച്ചു. പക്ഷെ ഞങ്ങളുടെ സംസ്ഥാന ഭാരവാഹികൾ ഇന്ന് 3 മണിക്ക് മൂവാറ്റുപുഴയിൽ കൂടുന്നുണ്ട്. കൂടിയിട്ട് ഞങ്ങൾ അതിൽ ഒരു തീരുമാനം, മൊത്തമായിട്ട് ആളുകൾ കൂടിയിരുന്ന ഒരു ഡിസ്കഷൻ നടത്തി അതിലൊരു തീരുമാനം ഉണ്ടാകും. തീരുമാനം ഉണ്ടായി. നേതാക്കന്മാര് കേരളത്തിൽ വന്നതിന് ശേഷം വീണ്ടും ഞങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് തീരുമാനം ഞങ്ങൾ അറിയിപ്പിക്കാം. അല്ല, ശ്രീ വക്കനാടാസന് സീറ്റ് ഇല്ല എന്ന കാര്യം ഉറപ്പായിട്ടില്ല എന്നാണോ? സീറ്റ് ഇല്ലെന്ന് ഇപ്പൊ അവര് ഡേക്കി എന്നുള്ള ഒരു അറിയിപ്പാണ് ഇവിടെ വന്നത്. അതിന്റെ ഒരു പൂർണ്ണ സ്ഥിതി ഞങ്ങൾക്ക് അറിഞ്ഞതിന് ശേഷം അതൊന്ന് 3 മണിക്കുള്ള യോഗത്തിൽ. അല്ല, അപ്പോൾ പൂർണ്ണസ്ഥിതി അറിയാതെയാണോ ജോണി നെല്ലൂർ പ്രതികരിച്ചത്? അല്ല, അദ്ദേഹത്തിനോട് തങ്കച്ച സാർ UDF കൺവീനർ പറഞ്ഞു അങ്കമാലി സീറ്റ് ഇല്ല എന്ന്. അങ്കമാലി സീറ്റ് ഇല്ല എന്ന് തങ്കച്ച സാറ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ജോണി നെല്ലൂർ പ്രതികരിച്ചത്. എങ്കിൽ പോലും ഞങ്ങൾക്കൊരു ആധികാരികമായി ഞങ്ങളോട് പറഞ്ഞത് 31-ാം തീയതി സംസാരിക്കാമെന്നാണ് ബഹുമാനപ്പെട്ട UDF ചെയർമാനും ഹോം മിനിസ്റ്ററും APCC പ്രസിഡന്റും കൂടെ പറഞ്ഞത്. അപ്പൊ അവരിതുവരെ വന്ന് ഞങ്ങളുമായിട്ട് പിന്നൊരു ഡിസ്കഷൻ ഓപ്പൺ ചെയ്തിട്ടില്ല. അവരും കൂടെ സ്ഥലത്തെത്തട്ടെ. അതെ, അപ്പോൾ പറയുന്നത് ജോണി നെല്ലൂർ പറയുന്നത് കണക്കാക്കേണ്ട, ഇനിയും ഔദ്യോഗികമായ അറിയിപ്പ് കിട്ടുന്നതുവരെ കാത്തിരിക്കണമെന്നാണ്. ജോണി നെല്ലൂര് പറയുന്നത് കണക്കാക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ജോണി നെല്ലൂരിൽ നിന്ന് കിട്ടിയ ഒരു അറിയിപ്പ് അനുസരിച്ചാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇന്ന് ഞങ്ങൾ 3 മണിക്ക് ചർച്ച ചെയ്താൽ ആ ചർച്ചയെ വീണ്ടും ലീഡേഴ്സ് ഇവിടെ, കോൺഗ്രസ് ലീഡേഴ്സ് ഇവിടെ വന്നതിന് ശേഷം വീണ്ടും ഒരു ചർച്ച നടത്തണോ എന്ന് ചർച്ച ചെയ്തിട്ട് ഞങ്ങളുടെ അഭിപ്രായം, ഞങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായം ഞങ്ങൾ പറയാം. ശ്രീ വക്കനാട് രാധാകൃഷ്ണൻ, ഇപ്പോഴുള്ള പ്രശ്നം UDF വഞ്ചിക്കുന്നു എന്നതിനേക്കാൾ നിങ്ങളുടെ പാർട്ടിക്ക് അകത്തുള്ള പ്രശ്നങ്ങൾ തന്നെയുണ്ട്. നിങ്ങൾക്ക് ഒരു സീറ്റാണ് വെച്ച് നീട്ടുന്നത് എങ്കിൽ അതിനെ സംബന്ധിച്ച് തർക്കമുണ്ടാകുമോ? അങ്ങനെ ഒരു തീരുമാനം വന്നിട്ടില്ല. ഇത് ചെയർമാൻ പറഞ്ഞത് ചെയർമാന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അനുസരിച്ചാണ് കിട്ടുന്നത്. ചെയർമാനല്ലേ അദ്ദേഹം? ചെയർമാനല്ലേ? അങ്ങനെ നിരുത്തരവാദപരമായി പ്രതികരിക്കുമോ? ഞങ്ങള് അങ്കമാലി, പിറവം, കൊട്ടാരക്കര, പീരുമേട് അല്ലെങ്കിൽ ഉടുമ്പൻചോല, ഈ 4 സീറ്റായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങള് 96-ൽ 4 സീറ്റ് മത്സരിച്ചു. 2011 3 സീറ്റിൽ മത്സരിച്ചു. ഇപ്പൊ ഞങ്ങള് അതനുസരിച്ചാണ് ഈ 4 സീറ്റും ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്നലെയാണ് അങ്കമാലി തരത്തില്ല എന്ന് പുതിയൊരു ആൾട്ടർനേഷൻ അവർ പറഞ്ഞിട്ടില്ലല്ലേ? ഒന്നും പറഞ്ഞിട്ടില്ലല്ലേ? അതെ, ഒരു കാര്യവും അവിടുന്ന് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അല്ല, അതെ, അങ്കമാലി സീറ്റില്ല എന്ന് പറയുന്നു. ജോണി നെല്ലൂർ വളരെ കൃത്യമായി പറയുന്നു 4 സീറ്റ് ഉണ്ടായിരുന്ന പാർട്ടിയാണ് ഞങ്ങൾ, ഞങ്ങളെ വഞ്ചിച്ചു എന്ന് വളരെ കൃത്യമായി ജോണി നെല്ലൂർ പറയുന്നു. അതിലിപ്പോഴേ ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ പ്രതികരണം ഞങ്ങൾ TV കൂടെ കണ്ട്. ഇന്നലെ ഞങ്ങള് ഈ ഇൻഫർമേഷൻ വന്നതിന് ശേഷം വർക്കിംഗ് ചെയർമാൻ എന്നുള്ള രീതിയിൽ എന്നെ ആദ്യം അദ്ദേഹം വിളിച്ച് സംസാരിച്ചു. ശ്രീ വക്കനാട് രാധാകൃഷ്ണൻ, അത് TVയിലൂടെയാണോ കാണേണ്ടത്? അല്ല, ഇന്നലെ ഞങ്ങൾ സംസാരിച്ച കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടാണ് ഇന്ന് 3 മണിക്ക് യോഗം വിളിച്ചത്. അല്ല, TVയിലൂടെയാണ്. ചെയർമാനും ഞാനും മിനിസ്റ്ററും കൂടെ സംസാരിച്ചതിന് ശേഷമാണ് ഭാരവാഹികളുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് യോഗം വിളിച്ചത്. അതെ, എന്നിട്ട് താങ്കൾക്ക് അറിയില്ല? ഏതിന്?
ശ്രീ വാക്കനാട് രാധാകൃഷ്ണൻ, താങ്കൾ പറയുന്നു ടിവിയിലൂടെ അദ്ദേഹം പ്രതികരിക്കുന്നതാണ് കണ്ടത് എന്ന് പറയുന്നു. അല്ല, അത് ഇന്ന് രാവിലത്തത്, ഇന്നലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഇങ്ങനെ അങ്കമാലി കിട്ടിയല്ല എന്നുള്ള ഒരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെ ശ്രീ വാക്കനാട്, അപ്പൊ അങ്കമാലിയുടെ കാര്യത്തിൽ കടുംപിടുത്തം വേണ്ട, മറ്റ് സീറ്റുകൾ കിട്ടുമെന്നാണ് പ്രതീക്ഷ. ഞങ്ങൾ അവര് വന്നതിന് ശേഷം ചർച്ച ചെയ്തതിന് ശേഷം അവര് നാലു പേരുമായിട്ടാണ് ഞങ്ങൾ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, നിങ്ങളുടെ പാർട്ടി രണ്ട് തട്ടിലാണ്. ഇല്ലില്ല, തട്ടിലൊന്നും ഇല്ല, ഒരു തട്ടിലും ഇല്ല. അതുകൊണ്ടാണ് മാധ്യമങ്ങൾ പറയുന്നത് പാർട്ടി ഒരു പിളർപ്പിലേക്ക് പോകുന്നു എന്ന്. അങ്ങനെ ഒരു സംഭവമില്ല, ഞങ്ങൾ രണ്ട് തട്ടിലല്ല. ഞങ്ങൾ ഇന്ന് 3 മണിക്ക് ഏകകണ്ഠമായ അഭിപ്രായമായിരിക്കും പാർട്ടി എടുക്കുന്നത്. നന്ദി ശ്രീ വാക്കനാട് രാധാകൃഷ്ണൻ പ്രതികരിച്ചതിന്.